പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ സുരേഷ് അരികോട് മുഗുളം മലയാളം ഒൻപതാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുഗുളം മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ഒൻപതാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്കുള്ള ആക്ടിവിറ്റി കാർഡുകൾ ചെയ്യുന്ന സമയമാണ് കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള സഹായമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നു ഒൻപത് കേരളപാടാവലി പുസ്തകത്തിലെ ആദ്യ ഒൻപത് പാഠങ്ങളിൽ നിന്ന് ഇരുപത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആക്ടിവിറ്റി കാർഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ പത്ത് പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യും ഈ ഇരുപത് പ്രവർത്തനങ്ങളിൽ അഞ്ച് പ്രവർത്തനങ്ങളാണ് മൂല്യനിർണ്ണയത്തിനായിട്ട് വിധേയമാക്കുന്നത് അപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യുക ഈ രക്ഷിതാക്കളും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫൈനൽ പരീക്ഷയുടെ സ്കോറ് പിന്നീട് നമുക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് പ്രീ മെട്രിക്ക് ഒ ബി സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒ ബി സി അദർ ദാൻ മുസ്ലിം സ്കോളർഷിപ്പ് അതുപോലെ സമുന്നതി സ്കോളർഷിപ്പ് അയ്യങ്കാളി സ്കോളർഷിപ്പ് ഇങ്ങനെ വിവിധ സ്കോളർഷിപ്പുകൾക്ക് കുട്ടികളുടെ മുൻ ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയുടെ മാർക്ക് ആവശ്യപ്പെടാറുണ്ട് അപ്പം വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങൾക്കറിയാം ഇന്നത്തെ സാഹചര്യം അറിയാം കോവിഡ് നയൻറ്റീൻ അതിൻ്റെ വളരെ അതിതീവ്രമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ജീവനും ആരോഗ്യവും ഏറെ കടുത്ത പ്രതിസന്ധിയാണ് നേടുന്നത് ജീവൻ്റെ വിലയുള്ള ജാഗ്രതയോടുകൂടി നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുക ഈ രോഗത്തിൻ്റെ ഗൗരവം മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക വീട്ടിലിരുന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് പാഠഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനാവശ്യമായ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പി ഡി എഫ് നോട്ടുകൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പാഠഭാഗം നന്നായി വായിക്കുക ഈ പാടക്കുറിപ്പുകളും വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മികച്ച സ്കോർ കിട്ടും മൊത്തം അഞ്ച് പ്രവർത്തനങ്ങളാണ് വാർഷിക മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി കാർഡിലേക്ക് വരാം ആകെയുള്ള പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്കായെങ്കിൽ മൂല്യനിർണ്ണയത്തിനായി പരിഗണിച്ച പാഠഭാഗങ്ങൾ ഞാനൊന്ന് പറയാം സൗന്ദര്യ ലഹരി പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും കുപ്പിവളകൾ അമ്മ നഗരത്തിലൊരു യക്ഷൻ കയറിപ്പൊളിഞ്ഞ ചകലാസ് കളിപ്പാവകൾ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് വിശ്വം ധീപമയം ഈ ഒൻപത് പാഠങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഇരുപത് പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ നാല് പാഠങ്ങൾ അതായത് സൗന്ദര്യ ലഹരി പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും കുപ്പിവളകൾ അതുപോലെ അമ്മ ഈ നാല് പാഠങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ള പത്ത് പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ പ്രവർത്തനത്തിലേക്ക് വരിക ഒന്നാമത്തെ പ്രവർത്തനം പ്രകൃതിയെ അറിയാനും അടുത്തറിയാനും ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് കോവിഡ് കാലം നമുക്ക് നൽകിയത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് അനിർവചനീയമായ അനുഭൂതി പകർന്നു തരാറുണ്ട് ഒരു മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങളെ ആക്ടിവിറ്റി കാർഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുക പക്ഷേ നിങ്ങൾ നിങ്ങളതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് അതിൻ്റെ കളർ ചിത്രം ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ട് നല്ലൊരു ഭാഷയിൽ അതിൻ്റെ ഒരു വർണ്ണന എഴുതാൻ കഴിയും എങ്ങനെ നല്ല വർണ്ണനകൾ ചെയ്യാമെന്നതിൻ്റെ സൂചന നമ്മുടെ ഈ പി ഡി എഫ് നോട്ടിലുണ്ട് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ വികാര വിചാരങ്ങൾ മനോഹരമായ ഭാഷയിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുതാനുള്ള സ്ഥലം ആ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ കൃത്യമായിട്ടത് എഴുതിയാൽ മതി വർണ്ണന എഴുതിയതിനു ശേഷം നല്ലൊരു തലക്കെട്ടൊക്കെ കൊടുത്ത് നിങ്ങളെ ഉത്തരം ഭദ്രമാക്കുക അപ്പോൾ ആദ്യത്തേത് ഒരു വർണ്ണന തയ്യാറാക്കാനുള്ള ചോദ്യമാണ് രണ്ടാമത്തെ പ്രവർത്തനം പ്രകൃതി സൗന്ദര്യം പ്രശസ്ത കവി ചങ്ങമ്പുഴയിൽ ഉണർത്തിയ അനുഭൂതികളാണ് സൗന്ദര്യ ലഹരി എന്ന കവിത കവിതയിലെ ഈ ഭാഗം നോക്കുക അന്തരംഗാന്തരത്തിൽ അന്തരങ്കാന്തരത്തിലരാന്തത്തെ എഴുതി തൻ തിരകളാൽ താളം പിടിച്ച് പാ പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണികൾ ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആനന്ദം ഒഴുകവേ വല്ലിക നടികതൻ പല്ലവാക്കുലമായ ചില്ലക്കൈകളാട്ടി നർത്തനം ചെയ്തിടവേ ആരണ്യ പൂഞ്ചോലകളെയും മുളി പറക്കുന്ന തേനീച്ചകളെയും കാറ്റിലുയലാടുന്ന വള്ളിച്ചെടികളെയും കവി വർണ്ണിച്ചിരിക്കുന്നതെങ്ങനെ വർണ്ണനയുടെ സവിശേഷതകൾ കണ്ടെത്തി അപ്പോൾ സവിശ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എടുത്ത പ്രകൃതിയിൽ മനുഷ്യഭാവം കൽപ്പിക്കുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലും കേട്ടതാണ് അപ്പം ഈ ഭാഗത്തിൻ്റെ ചർച്ച നമ്മുടെ നോട്ടിലുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക വർണ്ണനയുടെ സവിശേഷതകളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് മൂന്നാമത്തെ പ്രവർത്തനം തന്നിരിക്കുന്നത് എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളതെന്തും ഹാ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിപ്പൂ ജീവിക്കൂ എന്നുബോധിപ്പൂ നിത്യം പ്രകൃതി മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന അഗാധമായ സ്വാധീനത്തിൻ്റെയും അതിരില്ലാത്ത ആഹ്ലാദത്തിൻ്റെയും ചിത്രമാണ് സൗന്ദര്യലഹരിയിൽ തെളിയുന്നത് കവിതയിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഒരു നിരീക്ഷണക്കുറിപ്പാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് അപ്പം പ്രകൃതി മനുഷ്യരിൽ ചെലുത്തുന്ന അഗാധമായ സ്വാധീനത്തിൻ്റെയും അതിരില്ലാത്ത ആഹ്ലാദത്തിൻ്റെയും ചിത്രങ്ങൾ കണ്ടെത്തണം അതാണ് ഇതിൻ്റെ ഉത്തരങ്ങളായിട്ട് എഴുതേണ്ടത് അല്ലെങ്കിൽ ആ വർണ്ണനകൾ മനുഷ്യരിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ ചങ്ങമ്പോഴ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ നോട്ടിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കവിത ഒന്ന് വായിക്കുക ആ നോട്ട് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റും ഉത്തരം ഈ പേപ്പറിൽ തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഉത്തരങ്ങൾ എഴുതുക നാലാമത്തെ പ്രവർത്തനം നമ്മൾ അടുത്ത പാഠത്തിലൂടി പരിഗണിച്ചത് അതായത് പ്രകൃതി സൗന്ദര്യം കവിയിലുണ്ടാക്കിയ മധുരാനുഭൂതിയുടെ മനോഹരമായ ചിത്രങ്ങളാണല്ലോ സൗന്ദര്യ ലഹരി എന്ന കവിത അതേപോലെ തന്നെ എം പി പോളിൻ്റെ ഒരു പാഠമുണ്ടെങ്കിൽ പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും അതിലുള്ളൊരു ഭാഗമാണ് തന്നിരിക്കുന്നത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അനുഭൂതി ഓരോരുത്തർക്കും സ്വകീയമാണ് സ്വന്തമാണെന്നർത്ഥംം അത് അവിടെ തന്നെ അവസാനിക്കും എന്നാൽ കലാസൗന്ദര്യം ഒരു വക പരസ്യപ്പെടുത്തലാണ് കലാകാരൻ്റെ അനുഭൂതി കലാമാർഗമായി പ്രക്ഷേപിക്കപ്പെട്ട് തത്തുല്യമായ അനുഭൂതി ആസ്വാദകൻ്റെ അന്തരംഗത്തിലും ഉളവാക്കുന്നു ചിത്രകാരൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ സൗന്ദര്യവും അല്ലെങ്കിൽ കലാകാരൻ വരയ്ക്കുന്ന ഒരു ചിത്രം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാവനയാണ് ആ ഭാവനയുടെ ഫലമായി ഉണ്ടാകുന്ന മനോഹര ചിത്രം ആസ്വാദകൻ്റെ മനസ്സിലും വലിയ അനുഭൂതിക സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് എന്നാണ് എം പി ഇപ്പോൾ പറയുന്നത് അപ്പം അത് വെച്ചുകൊണ്ട് ലേഖകൻ്റെ നിരീക്ഷണത്തിൻ്റെ സ്വാധുത സൗന്ദര്യ ലഹരി എന്ന കവിതയുമായി ബന്ധിപ്പിച്ച് വിലയിരുത്തി കുറിപ്പ് അപ്പം ഒരു വിലയിരുത്തൽ കുറിപ്പാണ് അതിൻ്റെ ഉത്തരമായി വരേണ്ടത് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്ന പാഠഭാഗത്തിൽ എം പി ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈയൊരു നിരീക്ഷണവും പ്രകൃതി സൗന്ദര്യത്തിൽ കവിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ മധുരാനുഭൂതിയുടെ മനോഹരമായ ചിത്രം കവി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നും രണ്ടും കൂടിയും വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തൽ കുറിപ്പ് ചെയ്യേണ്ടത് അപ്പം ഈ രണ്ട് പാഠത്തിൻ്റെയും പാഠക്കുറിപ്പ് നന്നായി വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും ഒരു വിലയിരുത്തൽ കുറിപ്പാണ് ഉത്തരമായി വരേണ്ടത് അഞ്ചാമത്തെ ചോദ്യം സൗന്ദര്യ ലഹരിയിലെ എത്രയേറെ ആഹ്ലാദകരമായ കാഴ്ചകളിലൂടെയാണ് നാം കടന്നുപോയത് ആഹ്ലാദാനുഭൂതി പകരുന്ന കാഴ്ചകൾ മാത്രമാണോ പ്രകൃതിയിലുള്ളത് എം പി ഇപ്പോൾ പറയുന്നത് നോക്കുക അപ്പം സൗന്ദര്യ ലഹരിയിൽ പ്രകൃതിയിലുള്ള മനോഹരമായ മനുഷ്യന് ആഹ്ലാദം നൽകുന്ന കാഴ്ചകളെക്കുറിച്ച് ചങ്ങമ്പുഴ ഇരിക്കുന്നു എം പി ഇപ്പോൾ പറയുന്നു നോക്കൂ വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ചിലപ്പോൾ നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്രരൂപിണിയായും പ്രത്യക്ഷപ്പെടുന്നു എം പി ഗോളിൻ്റെ കലാസൗന്ദര്യ പ്രകൃതി സൗന്ദര്യവും കലാ സൗന്ദര്യം എന്നുള്ളൊരു ആ പാഠത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ് അപ്പം പ്രകൃതിയുടെ മറ്റൊരു ഉഗ്രരൂപമാണ് അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും നാം സമീപകാലകത്ത് അനുഭവിക്കുകയുണ്ടായല്ലോ ഈ അനുഭവങ്ങൾ കൂടി പരിഗണിച്ച് ലേഖകൻ്റെ നിരീക്ഷണത്തിൻ്റെ പൊരുൾ വിശദമാക്കുക അപ്പം പ്രകൃതിയിൽ നിന്ന് സൗന്ദര്യമുള്ള കാഴ്ചകൾ മാത്രമല്ല ഉഗ്രരൂപിണിയായ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഉഗ്രരൂപ ഉഗ്രരൂപം രൂപം കാഴ്ചകളും ഇപ്പം നമ്മൾ കാണുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങള് ഉരുൾപൊട്ടലുകൾ ഇതൊക്കെ നമ്മൾ ഈ കോവിഡ് കാലത്ത് മുമ്പായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പം ഇത്തരം നമ്മൾക്കുണ്ടായാലും നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഈ അനുഭവം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ലേഖകൻ അല്ലെങ്കിൽ എം പി ഇപ്പോൾ പറയുന്ന ഈ ഒരു അഭിപ്രായത്തെ സമർത്ഥിക്കുക അല്ലെങ്കിൽ ആ നിരീക്ഷണത്തിൻ്റെ പൊരുളാണ് നിങ്ങൾ വിശദമാക്കേണ്ടത് അപ്പം എം പി പോളിൻ്റെ ഈ നിരീക്ഷണത്തിൻ്റെ പ്രകൃതിയുടെ ഉഗ്രരൂപിണിയായ രൂപിണിയായ പ്രകൃതിയുടെ ആ രൂപത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ട് കുറിക്കണം അതുപോലെ തന്നെ ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കാം പ്രകൃതി സൗന്ദര്യം കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിക്കാൻ നമുക്കെല്ലാം ഏറെ ഇഷ്ടമാണ് ഇത്തരം മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനാവാത്ത കഥാപാത്രമാണ് കുപ്പിവള എന്ന കഥയിലെ കണ്ണമ്മ കഥ വിശകലനം ചെയ്ത് കണ്ണമ്മയുടെ സവിശേഷതകൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തണം കഥാപാത്രത്തിൻ്റെ പരമാവധി സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തണം കഥാപാത്രത്തിന് ആ കഥയുടെ പ്രസക്തി വ്യക്തമാക്കുന്ന രീതിയിൽ കുറിപ്പ് ചെയ്യുമ്പോഴാണ് കഥാപാത്ര നിരൂപണം നല്ലതാകുന്നത് അപ്പം കുപ്പിവിളകൾ എന്ന പാഠഭാഗത്തിൻ്റെ വിശദമായ കുറിപ്പ് നമ്മൾ പി ഡി എഫായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണമ്മ ആരാണ് അതുപോലെ ആ എന്ന കഥയിൽ അവരുടെ സ്ഥാനം എന്താണ് കുപ്പി കുപ്പിവളകൾ എന്ന ആശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ണമ്മയുടെ ജീവിതം അവരുടെ ജീവിതാനുഭവങ്ങൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് കണ്ണമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് മനോഹരമായൊരു കഥാപാത്ര നിരൂഹണം ചെയ്യുക ഇനിയും ഈ ഒരു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തന്നെയുള്ളൊരു ചോദ്യമാണ് കണ്ണമ്മ എന്ന കഥാപാത്രത്തെ നമ്മളെല്ലാവരും നന്നായി മനസ്സിലാക്കി ചൂടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിലെ വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ അപ്പോൾ പാഠഭാഗത്ത് തന്നെ പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ് അതുപോലെ ഹെലൻ കെല്ലാർ മറ്റു രണ്ട് ചിത്രങ്ങൾ കൂടി ഇവിടെ തന്നിട്ടുണ്ട് അരുണിമ സിൻഹ അതുപോലെ വൈക്കം വിജയലക്ഷ്മി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കഴിവ് തെളിയിച്ച് സമൂഹത്തിന് പ്രചോദനമായി മാറിയ ഈ പ്രതിഭകൾക്ക് പൊതുവായുള്ള സവിശേഷത എന്താണ് അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമ്മൾ കണ്ണമ്മ എന്ന കഥാപാത്രം കണ്ടു അവിടെ സവിശേഷത കണ്ടു വ്യക്തിപരമായ അവരുടെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം അതേപോലെയുള്ള നാല് കഥാപാത്രങ്ങൾ തന്നെയാണ് ഇവിടെയും തന്നിട്ടുള്ളത് ഇവരുടെ പൊതുവായ സ്വഭാവം കണ്ടെത്തുക സവിശേഷത കണ്ടെത്തുക അതുപോലെ നമ്മുടെ അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന രീതിയിൽ ഒരു കുറിപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ പി ഡി എഫ് നോട്ടിൽ നമ്മൾ സുധാചന്ദ്രൻ്റെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ള ചിത്രമൊക്കെ നിങ്ങൾക്ക് ഈ പഠനക്കുറിപ്പുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള പഠനക്കുറിപ്പുകൾ വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും അങ്ങനെ ഇവരെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അപ്പം ജീവിതത്തിലുള്ള പലതരത്തിലുള്ള വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് ജീവിതത്തിൽ ശ്രദ്ധേയമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട വ്യക്തികളാണ് ഇവരെല്ലാം ഇവർ നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് അടുത്ത് നോക്കൂ പ്രവർത്തനം എട്ടാണ് ആക്ടിവിറ്റി കാർഡിലെ പ്രവർത്തനം എട്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച ചില പ്രതിഭകളെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത് ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള മനുഷ്യർക്ക് അസാധ്യമായി ഒന്നുമില്ല മനുഷ്യനെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞത് വായിക്കൂ നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് മഹാത്മാഗാന്ധി മനുഷ്യത്വത്തിൻ്റെ ആൾ രൂപമായ ഗാന്ധിജിയുടെ അതിശക്തമായ സ്വാധീനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലും എഴുത്തിലും തെളിഞ്ഞു കാണാം അമ്മ എന്ന കഥ അതിൻ്റെ മികച്ച ഉദാഹരണമാണ് കഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ഗാന്ധിജി എന്ന വ്യക്തി മനുഷ്യത്വത്തിൻ്റെ ആ രൂപമാണ് ആ ഗാന്ധിജി വൈക്കം മുഹമ്മദ് ബഷീറിനെ ജീവിതത്തിലും എങ്ങനെ എഴുത്തിലും എങ്ങനെയെല്ലാം സ്വാധീ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരമായി വരേണ്ടത് അപ്പം അമ്മ എന്ന കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിദ്യാർത്ഥി ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഗാന്ധിജിയിലേക്ക് അദ്ദേഹം ആകൃഷ്ടനാകുന്നത് പറയുന്നുണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെല്ലാം പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജി ബഷീറിൽ ചെലുത്തിയ സ്വാധീനവുമായി ബന്ധപ്പെടുത്തിയാണ് ഞങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് നമ്മുടെ ബഷീറിൻ്റെ അമ്മ എന്ന കഥയിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളാണ് പ്രധാനമായും കടന്നു വരേണ്ടത് അതുപോലെ ഒൻപതാമത്തെ പ്രവർത്തനം നോക്കൂ ഇതും അമ്മ എന്ന പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് ഉത്തര എഴുതാവുന്ന ഒരു ചോദ്യമാണ് ഗാന്ധിജിയുടെ ആദർശങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള വെമ്പലും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചും സ്വാതന്ത്ര്യത്തിനായി പോരാടാനുള്ള ആവേശവും അമ്മയിലെ നായക കഥാപാത്രത്തിൽ കാണാം ആരാണ് നായക കഥാപാത്രം ബഷീറാണ് അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടിയ ബഷീറിൻ്റെ ജീവിതം സമകാലിക വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക അപ്പം അമ്മ എന്ന കഥയിൽ ബഷീർ എന്ന വിദ്യാർത്ഥിയും സ്വാതന്ത്ര്യ സമരവുമായി അദ്ദേഹം ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് സ്കൂളിൽ പോകാതെ കോൺഗ്രസ്സുമായി ആകൃഷ്ടനായി അതിന് പോയതും അതുമായി ബന്ധപ്പെട്ട ശിക്ഷകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പം ബഷീറിൻ്റെ ഉറച്ച നിലപാട് അതുപോലെ ബഷീറിൻ്റെ ജീവിതം ഇന്നത്തെ അല്ലെങ്കിൽ സമകാലിക വിദ്യാർത്ഥി സമൂഹത്തിന് എന്തെല്ലാം തിരിച്ചറിവുകൾ നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഉത്തരങ്ങളായി നൽകേണ്ടത് അപ്പോൾ ബഷീറിൻ്റെ സ്വന്തം അമ്മയെയും മാതൃഭൂമിയായ അമ്മയെക്കുറിച്ചും അതിൽ പല ഹൃദ്യമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നത് ഗാന്ധിജിയിൽ ആകൃഷ്ടനാകുന്നത് ഗാന്ധിയുടെ ആ സ്വാധീനം അദ്ദേഹത്തിൽ എത്രമാത്രം ഉണ്ടെന്നെല്ലാം വളരെ വിശദമായിട്ട് ആ പാഠഭാഗത്ത് പറയുന്നുണ്ട് അപ്പം ബഷീറിൻ്റെ ജീവിതത്തിൽ ഗാന്ധി എത്രമാത്രം സ്വാധീനം ചെലുത്തി ആ സമകാലിക വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ അമേശൻ്റെ ജീവിതം നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയെന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഒരു നിരീക്ഷണ കുറിപ്പാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി പത്താമത്തെ ചോദ്യം നോക്കൂ അതും അമ്മ എന്ന കഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യം തന്നെയാണ് സ്വന്തം രചനയെക്കുറിച്ച് രചനകളെക്കുറിച്ച് ബഷീറിൻ്റെ രസകരമായ നിരീക്ഷണമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഞാൻ എഴു എഴുതിയിട്ടുള്ള മാതിരി കഥകൾ ആർക്കും പ്രയാസം കൂടാതെ എഴുതാവുന്നതാണല്ലോ അതിന് വലിയ ബുദ്ധിയും ഭാവനയും അറിവും ഒന്നും ആവശ്യമില്ല ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി അനുഭവങ്ങൾ ചിരി പിടിയോളമുണ്ടല്ലോ അതെല്ലാം കാച്ചിയാൽ മതി ഈ വാക്യങ്ങളിൽ ബഷീറിൻ്റെ രചനകളുടെ എന്തെല്ലാം സവിശേഷതകളാണ് തെളിയുന്നത് അമ്മ എന്ന കഥ ആസ്പദമാക്കി ബഷീർ കൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കണം അപ്പം ബഷീർ കൃതികളുടെ സവിശേഷത എന്നാണ് ഇതിലെ ഉത്തരമായി വരേണ്ട കുറിപ്പ് ഈ ഒരു കഥയെ അടിസ്ഥാനമാക്കി ബഷീർ കൃതികളുടെ സവിശേഷതകൾ എഴുതിയാൽ മതി ആത്മാംശമുള്ള രചന നർമ്മം തുളുമ്പുന്ന രചനാരീതി കഥാപാത്ര സൃഷ്ടിയിലെ വൈവിധ്യം അതുപോലെ വാമൊഴി തനിമയുടെ ശക്തിയും സൗന്ദര്യവും അപ്പം ഈ വിശ് കാര്യങ്ങളെല്ലാം നമ്മളെ പി ഡി എഫ് നോട്ടിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ആദ്യത്തെ നാല് പാഠങ്ങൾ നന്നായി പഠിച്ചാൽ ആദ്യത്തെ പത്ത് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ ഈ ആദ്യ പാഠം നാല് പാഠം വായിക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള പി ഡി എഫ് നോട്ടും നിങ്ങൾ വായിക്കുക വളരെ നല്ല ഉത്തരങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും വിശദാംശങ്ങളെക്കുറിച്ച് നിങ്ങൾ സുഹൃത്തുക്കളോട് പറയുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും മുകുളം മലയാളം ചാനൽ കൃത്യമായും നിരീക്ഷിക്കുക കഴിഞ്ഞ വർഷം നിങ്ങളുടെ താം ക്ലാസ്സിലെ നിങ്ങളുടെ ജ്യേഷ്ഠന്മാർക്കും ചേച്ചിമാർക്കുമൊക്കെ നമ്മൾ വിവിധ പാഠങ്ങളുടെ വിശദമായ ക്ലാസ്സുകളും നോട്ടുകളും എല്ലാം അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് അപ്പം ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി കാർഡിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ഇതിൻ്റെ പി ഡി എഫിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നാം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക നല്ല രീതിയിൽ ഉത്തരങ്ങൾ എഴുതുക അടുത്ത ക്ലാസ്സിൽ ഇതിലെ ബാക്കി പത്ത് പ്രവർത്തനങ്ങളുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം